ആരാ ശംശുലമ? നിങ്ങൾക്കറിയോ ശംശുലമന്റെ മഹത്വം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാനൊരു ചെറിയ ഉദാഹരണമാണ് ഈ പറഞ്ഞത്. പലപ്പോഴും ഞാൻ പറയുന്ന ഉദാഹരണം നിങ്ങളോട് പറയണമെന്ന് തോന്നിയതുകൊണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ പോയാൽ കാണാൻ പറ്റും, മലപ്പുറം ജില്ലയിലെ നമ്മുടെ ജില്ലയിലെ ഏലംകുളത്ത് ജനിച്ചു വളർന്ന് ഏലംകുളത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ, ചെറുവാളൂർ ഹൈദ്രോസംസിലായിരുന്ന പേര്. ഈ ചെറുവാളൂർ ഹൈദ്രോസംസിലേക്ക് ചെറുവാളൂർ എന്ന് പേര് വരാൻ കാരണം തൃശൂർ ജില്ലയിലെ ചെറുവാളൂർ ദർശനത്തി ഉണ്ട്. ഇന്ന് അദ്ദേഹം ദർശനം നടത്തുന്ന സ്ഥലം എവിടെയാ? ഇന്ന് അദ്ദേഹം ദർശനം നടത്തുന്ന തൃശൂർ ജില്ലയിലെ ചെമ്മിനി ഡാമിന്റെ അടുത്ത, അവിടെ ദാറു തഖ്വ എന്ന് പറയുന്ന വലിയൊരു കോളേജ്. ആ കോളേജ് നടക്കുന്നതിന്റെ വരുമാനം അദ്ദേഹം വല്ല മന്ത്രോ നൂലോ കൂതി കൊടുക്കുക, അതിന് പൈസ ഇട്ടെന്ന് അവിടെ കൊടുക്കുക. അങ്ങനെ ആ പ്രദേശത്തിൽ നിന്ന് അദ്ദേഹം അറിയപ്പെടുന്നു ചെറുവാളൂർ സാദ് തന്നെയാണ്. ഈ ചെറുവാളൂർ സാദ് തൃശൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് പുലിക്കണ്ണിയിലെ ദാറു തഖ്വ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തെ പോയപ്പോ കാണാം. പുലിക്കണ്ണി എന്ന് പറഞ്ഞാൽ തൃശൂർ ജില്ലയിലെ ഒല്ലൂരിൽ നിന്ന് പോയാൽ ചെമ്മിനി ഡാമിന്റെ ഏകദേശം സമീപത്താണ് പുലിക്കണ്ണി. ഞാൻ പലപ്പോഴും ആ സ്ഥാപനത്തിൽ പോയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം സമത്തിന്റെ മുഷാവറ അമ്പറ. ഞാൻ ഈ പറയുന്ന ആളെ ഹയാത്തുള്ള മനുഷ്യനാണ്, ഒരു സാധു ഉസ്താനക്കല്ല പരിചയ. അദ്ദേഹം തൃശൂർ ജില്ലയിലെ ചെറുവാലൂർ ദർശനത്തിന് സമയത്ത് ചെവിക്കൊരു വേദന വന്നു. ഡോക്ടറെ സമീപിച്ചു, ഡോക്ടർ എക്സ്റേ എടുത്തു, പരിശോധിച്ചിട്ട് പറഞ്ഞു ചെവിന്റെ ഡ്രമ്മ് ദ്വാരമായിട്ടുണ്ട്, ഓപ്പറേഷൻ വേണം. നമുക്കറിയാം, എനിക്കും നിങ്ങൾക്കൊക്കെ പൊതുവെ അറിയാം, നമ്മുടെ ഒരു ഡോക്ടറെ തന്ന ഡോക്ടർ ഓപ്പറേഷൻ വേണം, ഓപ്പറേഷൻ വേണ്ടാന്ന് പറയണ വല്ല ഡോക്ടറുണ്ടെന്ന് പറഞ്ഞു. ഒരു നാല് ഡോക്ടർമാരത്തെ പോയിട്ടേ തീരുമാനിക്കൂ. അദ്ദേഹം അതുപോലെ ചെയ്തു. രണ്ടു മൂന്ന് ഡോക്ടർമാരെ കണ്ടു. തൃശ്ശൂരിലെ പ്രസിദ്ധനാണ് ചാക്കോ ഡോക്ടർ. അയാൾ കൊണ്ട് ഓപ്പറേഷൻ എല്ലാ മാർഗമില്ല. നേരെ ചെന്ന് കോയമ്പത്തൂരിലെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചാലും പറഞ്ഞു. നാലഞ്ച് ഡോക്ടർമാരെ കാണിച്ചു, നിവൃത്തിയില്ല. അവസാന ഓപ്പറേഷൻ തന്നെ വിധിച്ചു. എല്ലാ ഡോക്ടർമാരും ഒന്നും തന്നെ പറഞ്ഞാൽ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഓപ്പറേഷനൊക്കെ ചെയ്യാൻ തീരുമാനിച്ച അദ്ദേഹം തീരുമാനമെടുത്ത് നേരെ ചെന്നു തന്റെ ഉസ്താദായ ശൈഖുന ശംശുലമേടത്തേക്ക്. ശംശുലം അദ്ദേഹത്തിന്റെ ഗുരുനാഥന. ശംശുലമേടത്തി എന്ന് പറഞ്ഞു, ഉസ്താദ് ഞാനിങ്ങനെ ചെവിക്കും അല്ലാത്ത പ്രയാസം, ദർശനത്തിന് വലിയ വേദന, പരിശോധിച്ചപ്പോ ദ്വാരാണ്, അതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി, ചെവിയുടെ ഓപ്പറേഷനാണ്, അതുകൊണ്ട് കുറച്ച് ഗൌരവമുള്ള ഓപ്പറേഷനാ, ഉസ്താദ് ദ്വാര ചെയ്യണം. ശംശുലമ തന്റെ ആ ഗൌരവത്തിന് ഇരിക്കേണ്ട തന്റെ വീട്ടിലെ ആ ഉയർന്ന തിണ്ണയിൽ. ശംശുലമയെ അടുത്ത് കണ്ട ആൾക്കാർക്കറിയാം, അദ്ദേഹത്തിന്റെ വീട്ടിലെ ചെറിയ ബെഞ്ചല്ല, ഒരു സിമന്റിന്റെ തറയാ. അതിന്മേൽ ഒരു വിരിപ്പ് പോലുണ്ട്, അവരൊരു പായ മാത്രമേ ഉണ്ട്. ആ പായയിലിരിക്കാം, ഒരു ഒരു കോസരി പോലും ഇടില്ല. അത്രയും ലളിതമായ ജീവിതമാണ് അദ്ദേഹത്തിന്. അവിടെ ഇങ്ങനെ ഇരിക്കും, ദിക്കറും ഇങ്ങനെ ചൊല്ലും, വേറെ മാർഗമൊന്നുമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ നല്ല സുന്ദരമായ കട്ടില്, നല്ല ഫോമിന്റെ ബെഡിൽ ഇരിക്കാമായിരുന്നു, അങ്ങനെ ഒന്നും ഇരുന്നിട്ടില്ല. ചെറുവാളൂർ സാദ് ഇവിടെ താഴെ ഇരിക്കണം. അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് ഇത് പറഞ്ഞപ്പോ ശംശുലമ താഴോട്ട് ഇങ്ങനെ നോക്കിയിരുന്നു, ദ്വാരന്നതുമില്ല, ഒന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. ഉസ്താദ് ദ്വാരക്കണം എന്നിട്ട് ഒന്നും പറയണില്ല. കുറെ സമയം ഇങ്ങനെ മിണ്ടാതെ തല താഴ്ത്തിന്റെ പിന്നെ തല പൊക്കിയിട്ട് പറടാ, നിന്റെ കാര്യം ഞാൻ മുത്തുപ്പേട്ട ദാവൂദുലക്കിയും തങ്ങളുമായി മുഷാവറ ചെയ്തിട്ടുണ്ട്, നീ പോയിക്കോ അവിടേക്ക്, ഫാത്തിഹ യാസിനോ കോതിക്കോന്നു. മുത്തുപ്പേട്ട ശൈഖിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്റെ കാര്യം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ചെറുവാളൂർ ഉസ്താദ് വീട്ടിലേക്ക് പോന്നു, വേറൊന്നുമില്ല. വീട്ടിൽ വന്നു. അന്ന് അദ്ദേഹം തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അസറായപ്പോഴേക്കും അദ്ദേഹം തൃശൂരെത്തി. അങ്ങനെ തൃശൂർക്കുള്ള വഴിയുടെ സമയത്ത് അദ്ദേഹം ഷൊർണൂർ ഇറങ്ങി. ഷൊർണൂർ ട്രെയിൻ ഏലം കൊടുത്ത് ഷൊർണൂർക്ക് ട്രെയിൻ കയറി. ഷൊർണൂർ എത്തിയപ്പോൾ അദ്ദേഹത്തിന് അസർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറേണ്ടി വന്നു. പള്ളിയിൽ കയറി, പള്ളിയിൽ കയറി നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണം വന്നു. തരം അദ്ദേഹം പറയാം, ഇന്ന് അയാളെ ഹയാത്തിൽ ചോദിച്ചാൽ പറഞ്ഞു. ഒരു മനുഷ്യൻ പരസ്യമായിട്ട് അങ്ങനെ കളവൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. മാത്രല്ല, ഇത് സമത്തകളുടെ ജമ്മിത്തലമയിൽ ഭിന്നിപ്പുണ്ടാകുന്നതിന് മുമ്പ് സംഭവിച്ചത് അന്നേ അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹം ക്ഷീണം വല്ലാത്ത തോന്നിയപ്പോ ഒന്ന് കിടന്നുറങ്ങി. പള്ളിന്റെ സൈഡ് പോയിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് പോകാൻ തീരുമാനിച്ചു. അസന്റേഷൻ കിടന്ന പാടെ ഉറക്ക് വന്നു. ഉറക്ക് വന്നപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ആരോ എടുത്തുകൊണ്ടുപോകുന്ന പോലെ അനുഭവപ്പെട്ടു. ഒരാശുപത്രിയിൽ എത്തിച്ച പോലെ അനുഭവപ്പെട്ടു. കുറെ സമയം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോ വേദന ഉണ്ട്, എന്തൊക്കെ അടയാളങ്ങൾ. ഡോക്ടറെ അടുത്ത് പോയി പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ ചെവിയുടെ പ്രശ്നം തീർന്നല്ലോ, ആരാ ഓപ്പറേഷൻ ചെയ്തതെന്ന് ചോദിച്ചു. മുത്തുപ്പേട്ട ദാവൂദിലേക്കും തങ്ങനെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാ ശൈഖുന ശംശുലമ പറഞ്ഞത്. നേരത്തെ എടുത്ത ആ എക്സ്റേയിൽ ശരിക്ക് ദ്വാരം കാണുന്ന ആ മനുഷ്യൻ പിന്നീടെടുത്ത എക്സ്റേയിൽ ഒരു കുഴപ്പമല്ല, ആരും ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. നിന്റെ കാര്യം ഞാൻ മുത്തുപ്പേട്ട ദാവൂദിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു ശൈഖുന ശംശുലമ പറയാം. നേരെ ചെന്നിട്ട് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പരിശോധിച്ചു, ഒരു കുഴപ്പമല്ല. ആ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, രണ്ട് ചെവിയുടെ പ്രശ്നം പരിഹരിച്ചു. ഇത്ര വലിയ കറാമത്തിന്റെ ഉടമയാണ് ശൈഖുന ശംശുലം. അറിയോ നിങ്ങൾ, മുത്തുപ്പേട്ട ദർഗാ ഷെരീഫ് നിങ്ങൾ എപ്പ ചെന്നാലും ശരി, അവിടുത്തെ ഒരു കവിത തരുങ്ങ. ആ കവിതയിൽ ശൈഖുനാന്റെ കവിതയാ. മുത്തുപ്പേട്ട ദാവൂദിലേക്ക് തങ്ങളെ കുറിച്ച് അദ്ദേഹം എഴുതിയ മധുഹ് ഗാനമാണ്.
ആ ഗാനത്തിന്റെ അവസാനം അദ്ദേഹം എഴുതി വെച്ച ബെയ്ത്തിന്റെ ദ്വാരക്കും കൂടി വേണ്ട, അത് ചെല്ലിയാ മതി. ഷെയ്ഖുൻ അവിടെ ചെല്ലുന്ന സമയത്ത് നാല് രാത്രി അവിടെ ഉണ്ടായിരുന്നു. അതിൽ ആ ദിവസങ്ങളിൽ മുഴുവൻ അദ്ദേഹം മൂന്ന് രാത്രിയും മക്കാം അടച്ചിട്ട് അതിന്റെ ഖാദിമികളെ ഇട്ട് ഉറക്ക ഈ ബെയ്ത്ത് ചെല്ലിച്ചു. ആ തവസ്സുൽ വെച്ച അതിന്റെ അവസാനം മുഴുവൻ തവസ്സുല, യാ റബ്ബനാ ബി ഹഖി ഹാദ ഷൈഖ് ദാവൂദ് അൽ വലീ ഇഫ്തഹ നബ്വാബ ബറകാതിം വ ഖൈരിം മുംതലീ. ഇതിങ്ങനെ ചെല്ലിച്ചിട്ട് അദ്ദേഹം നമ്മൾ മജ്ലിസിനോട് ചെല്ലുമ്പോൾ ചെല്ല, ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ഒന്ന് ചൊല്ലിക്കൊള്ളി. ഷെയ്ഖുനെ ചൊല്ലിയതല്ലായിരുന്നോ കുഴപ്പം? യാ റബ്ബനാ ബി ഹഖി ഹാദ ഷൈഖ് ദാവൂദ് അൽ വലീ ഇദ്ഫഅൻ ഫഖ്റം വ ഫാകാതിം ബി ദഫഈക അൽ ജലീൽ ലാ ഇലാഹ. ഇങ്ങനെ ചൊല്ലിച്ചു എന്നാണ് പറയും, ഇങ്ങനെ ചൊല്ലിച്ചു. അത്ര വലിയ ആത്മീയമായ സാന്നിധ്യം അദ്ദേഹത്തിന് ചില മഹത്തുക്കളുമായിട്ട് കൽവുകൊണ്ട് നേടിയെടുക്കാൻ കഴിയും. അല്ല അറുവാഹം ജുനൂദും മുജന്നത എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഷെയ്ഖിന്റെ പള്ളിയിലൊക്കെ വന്നിട്ട് അദ്ദേഹം ഇരുന്നിട്ട് ആ മക്കാമിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം നേരിട്ട് സംസാരിക്കുന്ന രംഗം പലരും